ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. നമുക്കിത് മനസ്സിലാകാം, ഭാഷ പ്രസംഗിക്കാൻ പോവല്ലേ. അതെ, റവറൻ പൗലോസ് താങ്കൾ എന്തിനു വന്ന്? സുവിശേഷം അറിയിക്കാൻ. പക്ഷെ ഇപ്പൊ എന്താ കർത്താവ് പറയുന്നത്? പോകരുത്. അപ്പൊ പോകരുതെന്ന് വിലക്കുവോ? സുവിശേഷം പറയരുതെന്ന് വിലക്കുവോ? പൗലോസേ, ആസിയയിലുള്ള ഒരു ചെറിയ എൻട്രി അല്ല കർത്താവ് നിനക്ക് വെച്ചിട്ടുള്ളത്, ആസിയയിലുള്ള ഒരു മാസ് എൻട്രിയാ ദൈവം നിനക്ക് വെച്ചേക്കുന്നത്. നീ അവിടെ കയറിയാൽ അർത്തമീസിന്റെ അടിത്തറ ഇളകണം. ജീസസ്, അതിനെ ഇളക്കാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. അതിനെ ഇളക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും അത് ഇളകുന്നത്. നീ ആ സമയം വരെ വെയിറ്റ് ചെയ്യുക. ഓ ജീസസ്, ജീസസ്. പ്രിയരെ, ചില അമ്മ ടെറിട്ടറികളെ കുലുക്കാൻ, ചില മേഖലകളെ ഇളക്കാൻ ദൈവം കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഞാൻ അതിനൊരു ഒരു ഒരു കാര്യം പറയും. ഈ അബ്രഹാമിന്റെ യാഗത്തിൽ, റാഞ്ചൻ പക്ഷി ഇറങ്ങിയ യാഗത്തിൽ ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവരെ സേവിക്കും. അവിടെ ഒരു പദമുണ്ട്, അമൂര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പൊ കർത്താവ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക? അവരുടെ അതിക്രമം ഒന്ന് തികയാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. അപ്പൊ ആ തികയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തൊരു മോശം വന്നിരിക്കും, ആ സമയത്ത് ഒരു മുൾപടർപ്പ് കത്തിയിരിക്കും, ആ സമയത്ത് 10 ബാധ വീണിരിക്കും, ആ സമയത്ത് ഇസ്രയേൽ പുറപ്പെട്ടിരിക്കും, ആ സമയത്ത് ചങ്കകൾ മുറിയും, ആ സമയത്ത് യോർദാൻ മുറിയും, ആ സമയത്ത് മരുഭൂമിയിൽ മഞ്ഞ വരും, ആ സമയത്ത് മരുഭൂമിയിൽ കാണ വരും, ആ സമയത്ത് മാറ മധുരമാകും, ആ സമയത്ത് സീയോൻ തകരും, ആ സമയത്ത് ശക്തന്മാർ ഉടഞ്ഞു വീഴും. ആത്മാവിൽ വിശ്വസിക്കേ, ചില ഇടങ്ങളിൽ നിന്നെ ഇളക്കാൻ, ചില ഇടങ്ങളിലേക്ക് നിന്നെ ചേർക്കാൻ, ചില ഇടങ്ങളിൽ നിന്നെ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ടൈമിൽ 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 ദൈവം അത് ചെയ്തിരിക്കും. അത് സംഭവിക്കട്ടെ. അതിനെക്കുറിച്ചൊരു വലിയ ബോധ്യം ജനത്തിന്റെ അകത്തുണ്ടാകട്ടെ. നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഉദ്ദേശം ഈ പകരം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ.